നമസ്കാരം. ഇതാണ് കഥയിലേക്ക് ഏവർക്കും സ്വാഗതം. ജയിൽ ചാട്ടങ്ങൾ ലോകത്തിൽ ഒരുപാട് ചർച്ചയായിട്ടുണ്ട്. ദുരൂഹമായ ജയിൽ ചാട്ടങ്ങൾ, അതിസാഹസികമായ ജയിൽ ചാട്ടങ്ങൾ. എന്നാൽ ഇവിടെ ഒരു ജയിൽ ചാട്ടത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇതാണ് ആ കഥ പറയുന്നത്. അൽക്കട്രാസ് ജയിൽ ചാട്ടം ലോകം ഇന്നും ആശ്ചര്യപ്പെടുന്നു. ഞെട്ടിക്കുന്ന ജയിൽ ചാട്ടം നടത്തിയവരെ അറിയുമോ? ലോകത്തെ ഏറ്റവും സുരക്ഷിതമെന്ന് അവകാശപ്പെട്ട ഒരു ജയിലിൽ നിന്നും തികച്ചും അവിശ്വസനീയവും അതിസാഹസികവുമായി രക്ഷപ്പെട്ട മൂന്ന് ജയിൽ പുള്ളികളുടെ കഥയാണിത്. 1934 മുതൽ 1964 വരെ അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ നിന്നും 1.25 മൈൽ അകലെ അൽക്കട്രാസ് ദ്വീപിൽ 12 ഏക്കർ ഭൂമിയിലായിരുന്നു ഈ ജയിൽ നിലനിന്നിരുന്നത്. ദ്വീപിൻ്റെ പേര് തന്നെയായ അൽക്കട്രാസ് എന്നാണ് ഈ ജയിലും അറിയപ്പെട്ടത്. ടൈറ്റാനിക് കപ്പൽ നിർമ്മാതാക്കൾക്ക് പോലുള്ള ഒരു അവകാശവാദം ഈ ജയിലിനെക്കുറിച്ച് അധികൃതർക്ക് ഉണ്ടായിരുന്നു. അതായത് അവിടെ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടുക സാധ്യമല്ല എന്നത് തന്നെ. കേവലം അവകാശവാദം പറയുക മാത്രമല്ല, അത്രമേൽ കഠിനമായിരുന്നു അവിടെ ഉണ്ടായിരുന്ന സജ്ജീകരണങ്ങൾ അത്രയും. ഒന്നാമതായി, ഒരു ദ്വീപിലായതിനാൽ തന്നെ ജയിലിന് ചുറ്റും കടലായിരുന്നു. അതിൽ ജലം അതികഠിനമായ തണുപ്പായിരുന്നു. അക്കാലത്ത് കുളിക്കാൻ ചൂടുവെള്ളം നൽകിയിരുന്ന ഏക ജയിലായിരുന്നു അൽക്കട്രാസ്. അതിനുള്ള കാരണം പറയപ്പെടുന്നത്, ദിനേന ചൂടുവെള്ളത്തിൽ കുളിച്ച് ശീലിച്ച പ്രതികളിൽ ആരെങ്കിലും രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ കടലിലുള്ള ജലത്തിലെ അമിതമായ തണുപ്പ് ശരീരത്തിന് താങ്ങാൻ പറ്റാതെ വരികയും തന്മൂലം കടലിൽ മുങ്ങി മരിക്കുകയും ചെയ്യും. ജയിലിലാകട്ടെ ഉയരം കൂടിയ കമ്പി വേലികളും ശക്തമായ കോൺക്രീറ്റ് മതിലുകളാലും ചുറ്റപ്പെട്ടിരുന്നു. ജയിലിൻ്റെ ഓരോ മൂലയിലും ഉന്നം പിഴയ്ക്കാത്ത നിരവധി ഉദ്യോഗസ്ഥർ സദാസമയം തോക്കുകളുമായി കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരെ ഉടൻ വെടിവെച്ച് കൊല്ലാനുള്ള പൂർണ്ണ അധികാരം അവർക്ക് നൽകപ്പെട്ടിരുന്നു. ജയിലിനകത്തുള്ള സുരക്ഷയും വളരെയേറെ ശക്തമായിരുന്നു. 3 ബ്ലോക്കുകളുമുള്ള വലിയ ജയിലിൽ നിന്ന് ഏത് സമയത്തും 9 ഉദ്യോഗസ്ഥർ വരാന്തയിൽ റോന്തു ചുറ്റുന്നുണ്ടാവും. പുറമേ ഇടയ്ക്കിടെയുള്ള അപ്രതീക്ഷിതമായ പരിശോധന. 600 പേരെ ഉൾക്കൊള്ളാൻ സാധിച്ചിരുന്ന ജയിലറകളിൽ മൊത്തം 250 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ പ്രതിബന്ധങ്ങളെല്ലാം മുറിച്ച് കടന്ന് ഒരാൾ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പ്രത്യക്ഷത്തിൽ ആത്മഹത്യയ്ക്ക് തുല്യമായി. ഇത്രയൊക്കെ സുരക്ഷയുണ്ടെങ്കിലും എത്ര രൂക്ഷമായ കടലാണെങ്കിലും രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ നടക്കാതിരുന്നില്ല. ജയിൽ ചരിത്രത്തിൽ മൊത്തം 30-ലേറെ രക്ഷപ്പെടാനുള്ള ശ്രമങ്ങൾ ഉണ്ടായതായി, ഒന്നൊഴികെ എല്ലാം പിടിക്കപ്പെട്ടതായും കാണപ്പെടുന്നു. ശ്രമം നടത്തിയ പലരെയും ശ്രമത്തിനിടയിൽ തന്നെ വെടിവെച്ചു കൊന്നു. മറ്റു ചിലർ വെള്ളത്തിൽ മുങ്ങി മരിച്ചു. എന്നാൽ 1962 June 11 ഒരു അതിസാഹസികമായ ജയിൽ ചാടൽ ശ്രമം ഇന്നും ചുരുളഴിയാതെ നിലനിൽക്കുന്നു. മാനസിക പ്രശ്നങ്ങളുള്ള വൻ സീരിയൽ കൊലപാതകികൾ, മറ്റു ജയിലിൽ നിന്ന് തടവ് ചാടാൻ ശ്രമിച്ച് പരാജയപ്പെട്ടവർ, ഈ രൂപത്തിലുള്ള കൊടും കുറ്റവാളികളുടെ അവസാന സങ്കേതമായിരുന്നു അൽക്കട്രാസ് ജയിൽ. അവിടെ എത്തിയതായിരുന്നു ആംഗ്ലിൻ സഹോദരന്മാരും ഫ്രാങ്ക് മോറിസും. ജോൺ ആംഗ്ലിൻ ആൻഡ് ക്ലാരൻസ് ആംഗ്ലിൻ എന്ന രണ്ടുപേരും അറിയപ്പെട്ട മോഷ്ടാക്കളായിരുന്നു. ഇരുവരും ഒരുമിച്ചായിരുന്നു എല്ലാ പദ്ധതികളും പ്ലാൻ ചെയ്തിരുന്നത്. ഒരു ബാങ്ക് കൊള്ളയിൽ പിടിക്കപ്പെട്ട ഇവർ അറ്റ്ലാന്റയിലെ ജയിലിൽ നിന്നും രക്ഷപ്പെടാൻ നടത്തിയ ശ്രമത്തിനിടയിലായിരുന്നു പിടിക്കപ്പെട്ട് അൽക്കട്രാസിൽ എത്തിച്ചത്. ഫ്രാങ്ക് മോറിസ് ചെറുപ്പം മുതൽ അനാഥനായിരുന്നു. പലപ്പോഴും ജീവിത സാഹചര്യങ്ങളാണല്ലോ ഒരാളെ കുറ്റവാളിയാക്കുന്നത്. ഫ്രാങ്ക് മോറിസും കുറ്റവാളിയായ മറ്റൊരു ഫ്രാങ്കും അതേ ജയിലിൽ നിന്ന് തടവറ ചാടാനുള്ള ശ്രമം പിടിക്കപ്പെട്ടതാണ് 1960 അൽക്കട്രാസിലെത്താനുള്ള കാരണം. ജയിൽ ജീവിതം ആരംഭിക്കവേ അവിടെ വെച്ച്
അലൈൻ വെസ്റ്റ് എന്നൊരാളുമായി അവർ പരിചയപ്പെട്ടത് മുതലാണ് സംഭവങ്ങളുടെ ആരംഭം. അലൈൻ സീനിയർ ആയിരുന്നു ഇവരെക്കാൾ 3 വർഷം മുമ്പേ അവിടെ എത്തിയ പ്രതി. അതിനാൽ അലന് ജയിലിൻ്റെ ഭൂപ്രകൃതി നന്നായി അറിയാമായിരുന്നു. ഓരോ കുറ്റവാളികൾക്കും ഒരു ചെറിയ ജയിലറയാണ് അൽക്കാട്രാസിൽ നൽകിയിരുന്നത്. അതിൽ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഉണ്ടാകും. കളിസ്ഥലവും ലൈബ്രറി അടക്കം എല്ലാ സൗകര്യങ്ങളും, ഓരോന്നിനും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളുണ്ട്. തടവുകാർക്ക് ജോലി ചെയ്ത് കുറഞ്ഞ വേതനം സമ്പാദിക്കാനുള്ള അവസരവുമുണ്ട്. അത്തരക്കാരെ ജയിലധികൃതർ പ്രത്യേകം പ്രോത്സാഹിപ്പിച്ചിരുന്നു. അലൈൻ അത്തരത്തിലൊരുവിധം എല്ലാ ജോലികളും ജയിലിനുള്ളിൽ ചെയ്യുമായിരുന്നു. ക്ലീനിങ്, പെയിൻറിങ്, അങ്ങനെ ഉള്ളതെല്ലാം. ഒരിക്കൽ ജയിൽ ബ്ലോക്കിൻ്റെ മേൽക്കൂര വൃത്തിയാക്കുമ്പോൾ ഒരു ചെറിയ വെന്റിലേറ്റർ അലൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നു. അലനത് സൂക്ഷ്മമായി പരിശോധിച്ചു. പൊട്ടിപ്പിടിച്ച് വൃത്തികേടായ അതിനുള്ളിലൂടെ ഒരാൾക്ക് കഷ്ടിച്ച് ശരീരം കടത്താം. അതിലൂടെ കയറിയാൽ അൽക്കട്രാസ് ജയിലിൻ്റെ മേൽക്കൂരയിലെത്താം എന്ന് അലൻ മനസ്സിലാക്കുന്നു. ഈ പ്ലാൻ അലൻ തൻ്റെ അടുത്ത സെല്ലിൽ താമസിക്കുന്ന ഫ്രാങ്ക് മോറിസുമായി പങ്കുവെക്കുന്നു. ഫ്രാങ്ക് ആംഗ്ലിൻ സഹോദരന്മാരെ കൂടെ പദ്ധതിയിലേക്ക് അയാൾ ക്ഷണിക്കുന്നു. 4 പേരും അടുത്തടുത്തുള്ള സെല്ലുകളിലായിരുന്നു താമസം. അങ്ങനെ 4 പേരും കൂടി ചേർന്ന് ഒരവിശ്വസനീയമായ കഥയുടെ ആരംഭം കുറിച്ചു. ആവശ്യമാണ് കണ്ടുപിടുത്തത്തിൻ്റെ മാതാവ് എന്ന വാക്യത്തെ അർത്ഥവത്താക്കുന്ന രൂപത്തിലായിരുന്നു പിന്നീടുള്ള അവരുടെ ഓരോ കണ്ടെത്തലുകളും. ജയിലിന് പിറകെ ആരും ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു ചെറിയ ഇടവഴിയുണ്ടായിരുന്നു. ജയിലിൻ്റെ അഴുക്ക് കളയുന്ന പൈപ്പുകൾ കൂട്ടിയിട്ടിരുന്ന ആ വഴിയിലെത്തിയാൽ അതിലൂടെയുള്ള പൈപ്പിൽ പിടിച്ചു കയറി ജയിൽ ബ്ലോക്കിൻ്റെ മുകളിൽ തങ്ങൾ നേരത്തെ കണ്ടുവച്ച വെന്റിലേറ്ററിനരികെ എത്താനാകുമെന്ന് അവർ മനസ്സിലാക്കുന്നു. പക്ഷേ പദ്ധതി നടപ്പിലാക്കണമെങ്കിൽ ആദ്യം തങ്ങൾ വസിക്കുന്ന ജയിലിന് പുറത്ത് കടക്കണം. അതിനുള്ള വഴിയാണ് ആദ്യം അന്വേഷിക്കേണ്ടിയിരുന്നത്. അതിനുള്ള ഒരു കുറുക്കു വഴി വൈകാതെ അവർ കണ്ടെത്തുന്നു. മറ്റൊന്നുമല്ല, അവരുടെ ജയിൽ മുറിയിലെ ഒരു ചെറിയ വെന്റിലേറ്റർ തന്നെ അത് ഉപയോഗിക്കാൻ തന്നെ അവർ തീരുമാനിക്കുന്നു. വളരെ ചെറിയ ആ വെന്റിലേറ്റർ 18 ഇഞ്ച് കനത്തിലുള്ള കോൺക്രീറ്റ് മതിലിനകത്തായതിനാൽ അതിന് ചുറ്റുമായി തങ്ങളുടെ ശരീരം കടക്കാൻ ആവശ്യമായ രൂപത്തിൽ ഒരു ദ്വാരം നിർമ്മിക്കണം. അതിനായി കഴിയാവുന്ന ആയുധങ്ങൾ അവർ സംഘടിപ്പിച്ചു. മെസ്സിൽ നിന്നും മോഷ്ടിച്ച സ്പൂണായിരുന്നു മുഖ്യ ആയുധം. അതാകുമ്പോൾ ഒളിപ്പിക്കാനും വളരെ എളുപ്പമാണല്ലോ. സ്പൂൺ ഉപയോഗിച്ച് കോൺക്രീറ്റ് ഇളക്കുമ്പോൾ ശബ്ദം പുറത്തുള്ള പാറാപ്പുകാർ കേൾക്കാതിരിക്കാൻ അവർ ഒരു വിദ്യയും പ്രയോഗിച്ചു. ഒരാൾ ഇളക്കുമ്പോൾ മറ്റേയാൾ ഉച്ചത്തിൽ മ്യൂസിക് മുഴക്കും. രാത്രി അല്പസമയം സംഗീത ഉപകരണങ്ങൾ വായിക്കാൻ അവർക്ക് അനുമതിയുണ്ടായിരുന്നു. ഏത് സമയത്തായാലും ഒരാൾ ഇളക്കുമ്പോൾ മറ്റേയാൾ കാവൽ നിൽക്കുന്നുണ്ടാവും. ഇടനാഴിയിലെ പോലീസ് സെല്ലിന് അടുത്തെത്തുമ്പോൾ കാവൽ നിൽക്കുന്നയാൾ അടുത്തുള്ളവന് പ്രത്യേക സിഗ്നൽ നൽകും. മാത്രമല്ല, കോൺക്രീറ്റ് മതിലിന് അവർ നടത്തിയ കലാപരിപാടികൾ മറച്ചുവെക്കാനായി മതിലിൻ്റെ വെന്റിലേറ്ററിൻ്റെയും ഒരു കൃത്രിമ രൂപം കാർഡ്ബോർഡിൽ നിർമ്മിച്ചു. അതേ നിറത്തിൽ അതിന് ചായവും പൂശി. ജോലി കഴിഞ്ഞാൽ അത് മേലെ മറച്ചു വെക്കുന്നതിനാൽ അവരുടെ ഈ കുടിൽ വ്യവസായം പുറത്തുനിന്ന് വരുന്ന ഉദ്യോഗസ്ഥർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചിരുന്നില്ല. നിരവധി മാസങ്ങൾ പിന്നിട്ടപ്പോൾ അവരുടെ ശരീരം കഷ്ടിച്ച് പുറത്ത് കിടക്കാവുന്ന രൂപത്തിൽ ഒരു ദ്വാരം നിർമ്മിക്കാൻ അവർക്ക് സാധ്യമായി. മാസങ്ങളുടെ പരിശ്രമഫലമായി തങ്ങൾ താമസിക്കുന്ന സെല്ലിൻ്റെ പുറത്തെത്താനുള്ള വഴിയൊരുക്കാൻ അവർക്ക് സാധ്യമായി. അതിലൂടെ കടന്ന് ജയിൽ ബ്ലോക്കിൻ്റെ മുകളിലെത്തി നേരത്തെ കണ്ട ഹോളിലൂടെ മേൽക്കൂരയിലെത്തി താഴെ ഇറങ്ങി പുറത്ത് കടന്നാലും തങ്ങളുടെ മുമ്പിലുള്ള കടലിനെ മറികടക്കാൻ കൂടെ ഒരു വിദ്യ കൂടി അവർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. രക്ഷപ്പെടാൻ ഏറ്റവും വലിയ തടസ്സം ജയിലിന് ചുറ്റുമുള്ള ആ കടലായിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതികഠിനമായ തണുപ്പുള്ള ജലത്തിന് നീന്തി കരയിലെത്താം എന്നത് അസാധ്യമാണ്. അമിതമായ തണുപ്പ് ശരീരത്തെ ഹൈപ്പോതെർമിയ എന്ന അവസ്ഥയിലേക്ക് നയിക്കും. ബോധം വരെ നഷ്ടപ്പെട്ട് മരണം സംഭവിക്കാം. ഈ വലിയൊരു പ്രതിസന്ധിയെ എങ്ങനെ മറികടക്കുമെന്ന ചിന്തയിലായിരുന്നു അലനും കൂട്ടരും. വൈകാതെ അതിനുള്ളൊരു ഉത്തരം ജയിൽ ലൈബ്രറിയിൽ നിന്നും അവരെ തേടിയെത്തി. അവിടെ ഉണ്ടായിരുന്ന ഒരു മെക്കാനിക്കൽ വാരികയിൽ ലൈഫ് ജാക്കറ്റും ചങ്ങാടവും ഉണ്ടാക്കുന്നതിനെ വിശദീകരിക്കുന്ന ഒരു ലേഖനം അവർക്ക് തുണയായി. അതിനായി 50-ലേറെ റെയിൻകോട്ടുകൾ അവർ ജയിലിൽ നിന്ന് മോഷ്ടിച്ചു. അത് കീറി അതുകൊണ്ട് ചങ്ങാടവും ലൈഫ് ജാക്കറ്റും നിർമ്മിക്കാനുള്ള പ്ലാനായിരുന്നു.
അത്രയേറെ റെയിൽ കോട്ടുകളും നിർമ്മാണത്തിനാവശ്യമായ ഉപകരണങ്ങളും സുരക്ഷിതമായി ഒളിപ്പിക്കാൻ ഒരിടം വേണം. അതിനായി അവർ തിരഞ്ഞെടുത്ത സ്ഥലം ജയിൽ ബ്ലോക്കിൻ്റെ മുഗൾ വശം തന്നെയാണ്. മോഷ്ടിക്കുന്ന ഓരോ ജാക്കറ്റും അവിടെ എത്തിച്ചു. പക്ഷേ ഒരു പ്രശ്നം, ജയിൽ ബ്ലോക്കിൻ്റെ നേരെ എതിർവശത്തുള്ള ബ്ലോക്കിലെ ഉദ്യോഗസ്ഥൻ്റെ ഇരിപ്പിടത്തിൽ നിന്നും ബ്ലോക്കിൻ്റെ മുഗൾ വശത്തേക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അയാളുടെ ശ്രദ്ധയെങ്ങാനും അവിടെ പതിഞ്ഞ പദ്ധതി ആകെ പാളും. അതിനായി അലൻ മറ്റൊരു വിദ്യ കൂടി പ്രയോഗിച്ചു. ഒരുപക്ഷേ ഈ മുഴുവൻ ഓപ്പറേഷനിലെ ഏറ്റവും വലിയ തന്ത്രം അതായിരുന്നു എന്ന് വേണം പറയാൻ. ജയിൽ ബ്ലോക്കിൻ്റെ മേൽക്കൂര വൃത്തിയാക്കുമ്പോൾ അലൻ ബോധപൂർവം താഴേക്ക് നന്നായി പൊടി പാറ്റിച്ചു. വല്ലാതെ പൊടി പാറിയപ്പോൾ അടിയിലെ ഉദ്യോഗസ്ഥർ അലനോട് ദേഷ്യപ്പെട്ടു. വൃത്തിയാക്കുമ്പോൾ അടിയിലേക്ക് പൊടി പാറാതിരിക്കാൻ എന്ന വ്യാജേന അലൻ ബ്ലോക്കിൻ്റെ മേൽഭാഗം ഒരു ബ്ലാങ്കറ്റ് കൊണ്ട് മറച്ചു വെച്ചു. അലൻ്റെ ഈ പ്രവൃത്തിയിൽ മേലുദ്യോഗസ്ഥർക്ക് അസാധാരണമായി ഒന്നും തോന്നിയില്ല. ജയിലിൽ തങ്ങിക്കിടക്കുന്ന കട്ടിലിൽ അവരുടെ രൂപത്തിന് സമാനമായ ഒരു ഡെമ്മി വെച്ചായിരുന്നു അവർ രാത്രി സമയങ്ങളിൽ ജാക്കറ്റ് നിർമ്മാണത്തിന് പോയിരുന്നത്. ഡെമ്മി നിർമ്മാണത്തിന് ആവശ്യമായ വസ്തുക്കൾ ജയിലിൽ നിന്ന് തന്നെ അവർക്ക് ലഭിച്ചു. സോപ്പും പേസ്റ്റും പിന്നെ ടിഷ്യൂ പേപ്പർ, കോൺക്രീറ്റ് പൊടി, ഇവയായിരുന്നു ഡെമ്മി നിർമ്മിക്കാനായി അവർ ഉപയോഗിച്ചിരുന്നത്. ഇതിനായി പലരും അവരെ സഹായിച്ചു. കൂടെ ഒറിജിനാലിറ്റി തോന്നിപ്പിക്കുവാൻ യഥാർത്ഥ മുടിയും വെച്ച് പിടിപ്പിച്ചു. ജയിലിലെ ബാർബർ ഷോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ സംഭാവനയായിരുന്നു ഈ മുടികൾ. 2 മാസത്തെ പരിശ്രമ ഫലമായി ചങ്ങാടവും ജാക്കറ്റ് നിർമ്മാണവും പൂർത്തിയായി. ഭാഗ്യവശാൽ ജയിലിൽ നിന്നും അത്രയേറെ റെയിൻകോട്ട് മോഷണം പോയത് ആരുടെയും ശ്രദ്ധയിൽ പെട്ടതുമില്ല. June 11, 1962 ഒരു തിങ്കളാഴ്ച ദിനം. അന്നാണ് കഥയുടെ ക്ലൈമാക്സ് ദിനം. രാത്രി 9:30 ജയിലിൽ ഉറങ്ങാനായി ലൈറ്റ് അണച്ചപ്പോൾ 4 പേരും രക്ഷപ്പെടാനുള്ള ശ്രമം ആരംഭിച്ചു. ഡെമ്മി കട്ടിലിൽ വെച്ച് മോറിസാണ് ആദ്യം പുറത്തു കടന്നത്. 3 പേരും ജയിലിൻ്റെ പിറകിലെ ഇടവഴിയിൽ വെച്ച് ഒരുമിച്ചു പൈപ്പ് പിടിച്ച് സെൽ ബ്ലോക്കിൻ്റെ മുകളിലെത്തി. നിർഭാഗ്യവശാൽ അലൻ വെസ്റ്റിന് അന്ന് ശരീരത്തെ തൻ്റെ സെല്ലിൻ്റെ അകത്തെ വെന്റിലേറ്ററിനകത്തിലൂടെ കടത്താൻ കഴിഞ്ഞില്ല. അലൻ അതിനായി നന്നായി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. ബ്ലോക്കിന് മുകളിലെത്തിയ 3 പേരും അലനെ കാത്തു നിൽക്കുകയായിരുന്നു. ആ സമയം വളരെ നിർണായകമായിരുന്നതിനാൽ അധികം കാത്തു നിൽക്കാൻ അവർക്ക് സാധിച്ചില്ല. അവർ ഓരോരുത്തരായി തങ്ങൾ നേരത്തെ കണ്ടുവച്ച വഴികളിലൂടെ അൽക്കട്രാസ് ജയിലിൻ്റെ ഏറ്റവും മുകളിലെ മേൽക്കൂരയിലെത്തി. അവിടെ നിന്നും ജയിലിൻ്റെ താഴെ ഇറങ്ങി. ശേഷം ജയിലിന് ചുറ്റുമുള്ള കമ്പി വേലി കടന്ന് കടലിനരികെത്തി. അതീവ ജാഗ്രതയോടെയായിരുന്നു ഓരോ ചുവടുവെപ്പും. ശേഷം തങ്ങൾ നിർമ്മിച്ച ചങ്ങാടം വെള്ളത്തിലിറക്കി. ആ രാത്രി കടന്നുപോയി. രാവിലെ 7 മണിക്ക് തടവുകാർക്കുണരാനുള്ള ബെല്ലടിച്ചു. രാവിലെ എഴുന്നേറ്റ ഉടൻ എല്ലാവരും ജയിലിൻ്റെ വാതിലിനടുത്ത് നിൽക്കണം. ശേഷം ഒരു ഉദ്യോഗസ്ഥൻ വന്ന് എണ്ണമെടുക്കും. ഇതായിരുന്നു അവിടെ ഉണ്ടായിരുന്ന രീതി. സർവരും എഴുന്നേറ്റപ്പോഴും ആംഗ്ലിൻ സഹോദരന്മാരുടെയും ഫ്രാങ്ക് മോറിസിൻ്റെയും സെല്ലിൽ മാത്രം ലൈറ്റ് കത്തിയില്ല. അവർ പുതപ്പിനുള്ളിൽ കിടക്കുന്നത് കണ്ട മേലുദ്യോഗസ്ഥൻ അവരെ റൂമിന് മുന്നിൽ വന്ന് ഉറക്കെ വിസിൽ വിളിച്ചു. ശേഷം ഉണർത്താനായി കയ്യിലുള്ള വടി ഉപയോഗിച്ച് തലയ്ക്ക് മേടി. സംഭവിച്ചതെന്തെന്നോ, തല ഉരുണ്ട നിലത്ത് വീണു. ഇത് കണ്ട ഉദ്യോഗസ്ഥൻ ഞെട്ടിത്തെറിച്ചു. വിവരം എങ്ങും അറിഞ്ഞു. ജയിലിലെ മുക്കും മൂലയും പുറമേയും അവർ പരിശോധന കൊണ്ട് നിറച്ചു. നിമിഷങ്ങൾക്കകം കോസ്റ്റ് ഗാർഡും ഹെലികോപ്റ്ററും സ്ഥലത്തെത്തി ശക്തമായ പരിശോധന ആരംഭിച്ചു. ചുറ്റുമുള്ള കടലിനെ ഓരോ ഭാഗവും അവർ പരിശോധിച്ചെങ്കിലും പ്രതികളുടെ പൊട്ടിപ്പോലും അവർക്ക് കണ്ടെത്താനായില്ല. പരിശോധനയിൽ FBI ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ജയിൽ ബ്ലോക്കിൻ്റെ മുകൾ ഭാഗത്തെ ബ്ലാങ്കറ്റിന് പിറകെ കണ്ട കാഴ്ചകളായിരുന്നു. ഒരു സ്പെയർ പാർട്സ് കട പോലെയായിരുന്നു അവിടം. 2 ദിവസത്തോളം ഉദ്യോഗസ്ഥർ ചുറ്റുമുള്ള കടൽ അരിച്ചു പെറുക്കിയെങ്കിലും അവർ തന്നെ തുഴയാൻ ഉപയോഗിച്ച ഒരു പങ്കായമല്ലാതെ മറ്റൊന്നും അവർക്ക് കണ്ടെത്താനായില്ല. സമാനമായ മറ്റൊരു പങ്കായം ജയിൽ ബ്ലോക്കിനും മീതെ അലനായി അവർ ഉപേക്ഷിച്ചിരുന്നു. അതിനാൽ അത് അവരുടേതാണെന്ന് എളുപ്പം തിരിച്ചറിയാൻ സാധിച്ചു. അന്വേഷണത്തിൻ്റെ ഭാഗമായി ജയിലിലെ ഓരോരുത്തരെയും ശക്തമായി ചോദ്യം ചെയ്തു. അലൻ്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ചുമരിൽ ദ്വാരം കണ്ടതോടെ പദ്ധതിയിൽ അലനുള്ള പങ്ക് വെളിപ്പെട്ടു. എന്നാൽ അലൻ മുഴുവൻ വെളിപ്പെടുത്താൻ സന്നദ്ധയായില്ല. പലതും അറിയില്ലെന്ന് പറഞ്ഞു ഒഴിഞ്ഞു മാറി. 3ാം ദിവസം അവരുടെ 3 ലൈഫ് ജാക്കറ്റും ദ്വീപിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി കണ്ടെത്തിയെങ്കിലും അവരുടെ ചങ്ങാടമോ ശവശരീരങ്ങളോ ഒരിക്കലും അവർക്ക് ലഭിച്ചില്ല.
ഇക്കാരണത്താൽ അവർ രക്ഷപ്പെട്ടിരിക്കാമെന്ന് പലരും വിശ്വസിച്ചു. മാത്രമല്ല, സംഭവ ദിവസം രാത്രി ജോലിയിലുണ്ടായിരുന്ന സാൻ ഫ്രാൻസിസ്കോ പോലീസിൻ്റെ മൊഴിപ്രകാരം പ്രതികൾ രക്ഷപ്പെട്ട രാത്രി രണ്ട് ദ്വീപുകൾക്കുമിടയിൽ രാത്രി ഒരു മണി സമയത്തോളം അസാധാരണമായ ഒരു ബോട്ട് കണ്ടിരുന്നു അത്രേ. പ്രതികൾ മൂവരെയും സ്വീകരിക്കാനായി വന്ന ആരോ ആയിരിക്കാം ബോട്ടിലെന്ന് പിന്നീട് അവർ അതിൽ കയറി രക്ഷപ്പെട്ടിരിക്കാം എന്നും കണക്കുകൂട്ടി. രക്ഷപ്പെട്ടുവെങ്കിൽ തീർച്ചയായും കുടുംബങ്ങളുടെ അരികെ അവർ എത്തുമെന്നതിനാൽ അവരുടെ വീട് കേന്ദ്രീകരിച്ച് വർഷങ്ങളോളം ഉദ്യോഗസ്ഥർ പല വേഷത്തിലും രൂപത്തിലും നടന്നു നോക്കിയെങ്കിലും യാതൊരു ഫലവുമുണ്ടായില്ല. എന്നാൽ ഈ സമയങ്ങളിലെല്ലാം കുടുംബങ്ങൾക്ക് പല പേരുകളിലായി കത്തുകൾ വരുന്നിരുന്നു അത്രേ. മാത്രമല്ല, എല്ലാ മദർ ഡേ ദിവസത്തിലും ആംഗ്ലിൻ സഹോദരന്മാരുടെ അമ്മയ്ക്ക് ഒരു അജ്ഞാത ഗിഫ്റ്റ് വന്നിരുന്നു. 1973 ആംഗ്ലിൻ സഹോദരന്മാരുടെ അമ്മ മരണപ്പെട്ടപ്പോൾ ശവസംസ്കാര ചടങ്ങുകൾ കഴിയുന്നത് വരെ FBI അവിടെ നിരീക്ഷിച്ചെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. എന്നാൽ മരണപ്പെട്ട ദിനം രാവിലെ അവിടെയെങ്ങും കാണാത്ത മൂന്ന് വൃദ്ധയായ സ്ത്രീകൾ വീട്ടിൽ വന്നതായും പിന്നീട് അവരെ കണ്ടില്ലെന്നും കുടുംബക്കാരുടെ മൊഴിയുണ്ടായിരുന്നു. 15 വർഷത്തോളം FBIയുടെ അന്വേഷണത്തിൽ പ്രതികളെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കാത്തതിനാൽ 1977 അന്വേഷണം US മാർഷൽ സർവീസ് ഏറ്റെടുത്തു. അന്വേഷണത്തിൽ ഇന്നുവരെ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായില്ല എന്നതാണ് സത്യം. പ്രതികൾ മറ്റേതോ രാജ്യത്തിലേക്ക് രക്ഷപ്പെട്ടിരിക്കാം എന്നൊക്കെ പറയപ്പെട്ടിരുന്നു. ഏതായാലും അവരുടെ അതിസാഹസികതയുടെ കഥ ലോകമറിഞ്ഞെങ്കിലും മൂന്ന് പേർക്കും പിന്നീട് എന്തു സംഭവിച്ചു എന്നത് ഇന്നും ചുരുളഴിഞ്ഞിട്ടില്ല. ഈ ജയിൽ ചാട്ടം ഇന്നും ദുരൂഹതകളുടെ ഒരു മാറാപ്പുമായി ജനങ്ങളുടെ ഇടയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതോടെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത മറ്റൊരു കഥയുമായി ഞാൻ വീണ്ടും വരും. അതുവരേക്കും